ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ ലിസ്റ്റ് വന്നിരിക്കുകയാണ്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അതിൽ കെ എസ് ആർ ടി സി, കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, ഇതിലേക്കുള്ള ലിസ്റ്റിലുള്ള ഏകദേശം 4000, കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിനേക്കാൾ ഏകദേശം 4176 പേര് പുറത്താണ്. കാരണം ലിസ്റ്റ് വെട്ടിച്ചുരുക്കി. എന്തുകൊണ്ടാണ്? കെ എസ് ആർ ടി സി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്ന കാരണത്താലാണ് ആ ചുരുക്കപ്പെട്ടിക എന്ത് ചെയ്തത്, വെട്ടിക്കുറച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പരിശോധിക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ ലിസ്റ്റിൽ കഴിഞ്ഞ തവണ 7702 പേരും ഇത്തവണ 3526 പേരെയും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 4176 പേർ എന്ത് ചെയ്തു, പുറത്തായിപ്പോയി. കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? 53.67 മാർക്കായിരുന്നു കട്ട് ഓഫ്. അപ്പോൾ കെ എസ് എഫ് ഇ കെ എസ് ഇ ബിയുടെ ലിസ്റ്റിലാണെങ്കിലോ 7990 പേരാണ് ഇത്തവണ മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ തന്നെ ലിസ്റ്റിലുള്ളത് 3785 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4087 പേരും ഭിന്നശേഷിക്കാരുടെ വിഭാഗത്തിൽ 118 പേരുമാണ് ഇത്തവണത്തെ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ തവണ 20 പേര് കുറവായിരുന്നു. 7970 പേരും മെയിൻ ലിസ്റ്റിൽ 4911 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2659 പേരുമാണ് ഉണ്ടായിരുന്നത്. ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റിൽ 400 പേരും. അപ്പോൾ ഇതിലാണ് ഈ കമ്പനി ബോർഡിൻ്റെ കെ എസ് ആർ ടി സി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ലിസ്റ്റിലാണ് ആളുകളെ വെട്ടി കുറച്ചേക്കുന്നത്. ഇവിടെയെല്ലാം നിയമ വേക്കൻസി കുറവാണെന്നാണ് പി എസ് സി ചൂണ്ടിക്കാട്ടുന്നത് കേട്ടോ. ഫയർമാൻ ട്രെയിനിയുടെ അപേക്ഷകളെല്ലാം അയച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 151354 പേര് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ കൺഫർമേഷൻ കൊടുത്തത് 131109 പേര് മാത്രമേ അപേക്ഷ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. 20245 പേരെ എന്ത് ചെയ്തു, പി എസ് സി എന്ത് ചെയ്തു, കൺഫർമേഷൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ പുറത്താക്കി. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ പി എസ് സി അയക്കുന്ന മെസ്സേജുകൾ, കൺഫർമേഷൻ അയക്കുന്ന മെസ്സേജുകളൊക്കെ തീർച്ചയായിട്ടും തന്നെ കൊടുക്കുക. കുറേ പേര് വിട്ടുപോയിട്ടുണ്ടാവും. അവരുടെയൊക്കെ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ് അവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ പഠിക്കുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്. പി എസ് സിയുടെ അപ്ഡേഷൻസൊക്കെ നോക്കിയിരിക്കുക, നിങ്ങളുടെ മെസ്സേജസൊക്കെ പി എസ് സി അയക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ തന്നെ December 23 ഫയർമാൻ ട്രെയിനിയുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്പെഷ്യൽ ടോപ്പിക്കും മറ്റ് ക്ലാസ്സുകളും എല്ലാം കാണുക. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി പഠിക്കുക. അതേപോലെ തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷയ്ക്ക് 84066 പേരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. December 16 ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അവർക്കും ഫയർമാൻ എക്സാം എഴുതുന്നവർക്കും നല്ല റാങ്കോടുകൂടി പാസ്സാകാൻ സാധിക്കട്ടെ. ഫസ്റ്റ് എക്സാമിൻ്റെ 7 ജില്ലകളിലെ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൽ വയനാട് ലിസ്റ്റിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 257 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 257 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 96 പേരും, അങ്ങനെ ടോട്ടൽ 353 പേരാണ് വയനാട് ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ 719 പേരുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ. അതേപോലെ തന്നെ എൻഡ്യൂറൻസ് പാസ്സായപ്പോൾ മുഖ്യ ലിസ്റ്റിൽ എത്രയായി, 325 പേരായി. ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ എത്രയായി, 196 പേരായി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് 143 പേർക്കാണ് നിയമനം പോയിരിക്കുന്നത്. ഇത്തവണ എന്താണ്, വളരെ കുറവാണ് ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നവരുടെ എണ്ണം തന്നെ. കാരണം ഈ 257 പേരുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ പകുതി പേര് മിക്കവാറും കൊഴിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ 719 ഉണ്ടായിരുന്നത്, ആ എൻഡ്യൂറൻസ് കഴിഞ്ഞപ്പോൾ 325 ആയെങ്കിൽ ഈ 257 പേരുടെ എൻഡ്യൂറൻസ് കഴിയുമ്പോൾ മിക്കവാറും ഒട്ടും തന്നെ കാണാനുള്ള സാധ്യത കുറവാണ്, ആള് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് 96 പേരുകൊണ്ട് ടോട്ടൽ 353 പേരാണ് ലിസ്റ്റിലുള്ളത് തന്നെ. കട്ട് ഓഫ് 64 മാർക്കായിരുന്നു. എന്താ കട്ട് ഓഫ്? വയനാട് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 4 വേക്കൻസിയാണ്. അപ്പോൾ പി എസ് സി ഈ വേക്കൻസിക്കനുസരിച്ചാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഇനി മാറ്റം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഫിസിക്കൽ നോക്കി തുടങ്ങുക, എൻഡ്യൂറൻസ് നോക്കി തുടങ്ങുക. എൻഡ്യൂറൻസിന് വേണ്ടിയുള്ള ഓട്ടവും അതേപോലെ ഫിസിക്കലും ഒക്കെ നോക്കി തുടങ്ങുക. ഉടൻ തന്നെ കാണും എന്താ ഫിസിക്കൽ ടെസ്റ്റ്.